ഹലോ അച്ഛന്മാരെ, എല്ലാവർക്കും റാപ്റ്റർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലോട് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിക്കണ്, അപ്പോൾ ടൈമില്ലേനി, പിന്നെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. അപ്പോൾ ഇന്നാണിപ്പോൾ ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ ഈ ഒരു മോഡ് നിങ്ങൾ ആരെയും കണ്ടിക്കണോ എന്ന് എനിക്കറിയില്ല. പുതിയ ട്രാവലർ മോഡാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് വന്നിട്ട് സി വി ക്രാഫ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഞാൻ എന്തായാലും ക്രെഡിറ്റ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ഫുൾ റിവ്യൂ കണ്ടിട്ട് മാത്രം മോഡ് ഡൗൺലോഡ് ചെയ്യുക. കാരണം വെറും 3.5 MB വരുന്ന ഒരു മോഡാണിത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള എല്ലതും അറിഞ്ഞിട്ട് മാത്രം മോഡ് ഡൗൺലോഡ് ചെയ്യണതാവും നല്ലത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ പോകുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ലൈവൊക്കെ വരാറുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇനിയുള്ള ലൈവിലൊക്കെ ഒന്ന് മാക്സിമം വരാൻ നോക്കുക. അപ്പോൾ ഇനി നമ്മളെ വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിൻ്റെ വൈപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. പിന്നെ ഒരു ആനിമേഷൻ കീ ആണുള്ളത്, അത് നമ്മളെ സൈഡിലുള്ള ഗ്ലാസ് ഓപ്പൺ ആക്കേണ്ടതാണ്. പിന്നെ വണ്ടിൻ്റെ ഡോർ ഓപ്പൺ ആവില്ല, ആ ഒരു കുഴപ്പമുണ്ട്. പിന്നെ വണ്ടിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മളെ വണ്ടിയും അതുപോലെ തന്നെ വണ്ടിൻ്റെ ടയറും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിനും അതുപോലെ തന്നെ സ്റ്റാറിങ് കൺട്രോളിനും ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവൻ്റെ ഫസ്റ്റത്തെ മോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാവും അങ്ങനെയൊക്കെ അടുത്ത മോഡുകളിലൊക്കെ ഉഷാറാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും കയറി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ചാനൽ. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാണിച്ചുതരാം, വീഡിയോയിൽ കാണിച്ചുതരാം വണ്ടി ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്ന്. പിന്നെ പുറത്ത് ഭയങ്കര മഴയാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ വീഡിയോയിലുണ്ടെന്ന് അറിയാം. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിൻ്റെ ഒരു ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറിങ് എനിക്ക് കൊണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തോ പറ്റിയതാണ്. എന്തായാലും വണ്ടിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 6th gear 140 കഴിഞ്ഞു, 150 കഴിഞ്ഞു, 160 കഴിഞ്ഞു, 170 180 കഴിഞ്ഞു, 190 കഴിഞ്ഞു, 215 നമുക്ക് കിട്ടിയ ടോപ്പ് സ്പീഡ് വണ്ടി പറക്കുകയാണ് 6th gear. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിരുന്നു, പക്ഷേ വണ്ടി നിന്നിട്ടില്ല. അതിനൊക്കെ കാരണം ആ ഒരു ടയറും അതുപോലെ തന്നെ വണ്ടിൻ്റെ ബോഡിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് നേരെ നൈറ്റ് മോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ വണ്ടി നൈറ്റ് മോഡിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ഒരുപാട് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ KBC ട്രാവലർ മോഡിൽ കണ്ട അതുപോലത്തെ സെയിം ലൈറ്റ് വർക്കൊക്കെ നമുക്ക് ഈ ഒരു മോഡലും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 3.5 MB ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും എന്താ കമ്പയർ ചെയ്താൽ മനസ്സിലാവും, ഞാൻ ഏതായാലും കമ്പയർ ചെയ്യണില്ല. അപ്പോൾ വണ്ടിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ AKBD Z1 അതുപോലെ നമ്മളൊരു നീല ലൈറ്റ് കണ്ടു. പിന്നെ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് ഡിമ്മെന്ന് ബ്രൈറ്റ് ആക്കുമ്പോൾ കാര്യമായിട്ട് വലിയ ചേഞ്ചൊന്നും വരുന്നില്ല. ബാക്കിയുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മളെ അസാഡ് മുലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അസാഡ് ഓൺ ആക്കി വെക്കാം. അപ്പോൾ അസാഡ് ഓൺ ആക്കുമ്പോൾ നമ്മളെ വണ്ടി ഒന്നായിട്ട് മിന്നി മിന്നി കത്തുന്നത് കാണാം. വണ്ടിൻ്റെ ഉള്ളിലുള്ള ലൈറ്റും പുറത്തുള്ള ലൈറ്റൊക്കെ മൊത്തമായിട്ടൊന്ന് മിന്നി മിന്നി കത്തുന്നത് കാണാം. വണ്ടിൻ്റെ ഉള്ളിൽ ലേസർ മാറി ഒരു സംഭവം സെറ്റ് ചെയ്തിരുന്നു, അതായത് ഈ തലക്കലും ആ തലക്കലും ലേസർ സെറ്റ് ചെയ്തിരിക്കണേ. അതൊക്കെ നിങ്ങൾ മോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. പിന്നെ വണ്ടിക്ക് ഗോർണിഷും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ KBC ട്രാവലറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായി. പക്ഷേ നമുക്ക് ഇതിൽ ലിവറി വരെ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ അറിയാത്തതാണിതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇറങ്ങാത്തതാണ് നല്ലത്. കാരണം എവിടെ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലും ഭൂമിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്. അതിനി എനിക്ക് മാത്രമുള്ള കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ പോകുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.